ഹൈ ഫ്രണ്ട്സ്, എന്റെ പേര് ലോക്കലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, 12 വർഷം കൊണ്ട് ആട്, കോഴി, പശു എന്നിവ വളർത്തുന്ന ഒരു കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീടിനടുത്തുള്ളത് തന്നെയാണ്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, അപ്പോഴേ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോഴ് മാമ, ഇവിടെ പശു, ആട്, കോഴി ഒക്കെ വളർത്തി തുടങ്ങിയിട്ട് എത്ര നാളായി? 10-15 കൊല്ലമാവും. അപ്പൊ എങ്ങനെയാണ്, ഇതിനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ആദായ അല്ലാതെ നമുക്ക് ഒരു സർക്കാർ പണി കിട്ടും നോക്കണ്ട, ഇതൊക്കെ തന്നെ ജീവിതം. ഇവിടെ ഇപ്പൊ ഏതൊക്കെ ഇനങ്ങളാണോ അതോ നാടൻ ഇനങ്ങളാണോ ഉള്ളത്? പശുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അപ്പൊ മാമ, ഇതിനൊക്കെ നോക്കാനായിട്ട് എത്ര ഡെയിലി എത്ര നേരം ചിലവഴിക്കും? പുള്ളി ഇതിനു വേണ്ടി തന്നെ, ഇതിനു വേണ്ടി തന്നെ. രാവിലെ എത്ര മണിക്ക്? ഇപ്പൊ രാവിലെ 3 മണിക്ക് പശുവിനെ കഴുകി കെട്ടി കറന്നൊക്കെ വരുമ്പോ തന്നെ 5:30-6 മണിക്ക് എത്താവും. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ അവന്? വേറെ പിന്നെ നമ്മള് വേറെ പണിക്ക് പോകും. വേറെ ഇതിനൊക്കെ തീറ്റ കൊടുക്കണല്ലേ? തീറ്റ കൊടുക്കണ വാങ്ങിയ. അപ്പൊ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്? സപ്പോർട്ട് ഇവരെല്ലാം കൂടെ തന്നെ. അവരെയൊക്കെ കാണിക്കല്ലേ, പിന്നീട് കാണിക്കും. പാലും മുട്ടയൊക്കെ നമ്മള് പുറത്തൊക്കെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കാനില്ല, സൊസൈറ്റി കൊടുക്കണം, അല്ലാതെ കടകളിൽ വീടുകളിൽ കൊടുക്കണം. ഇതിലിപ്പം സൊസൈറ്റി കൊടുക്കുന്നതാണോ വീടുകളിൽ കൊടുക്കുന്നതാണോ? ഇവിടെ ഇപ്പൊ ആടുകൾ എത്ര ആടുണ്ട്? 16 ആടുണ്ട്. ഇത് മാമന്റെ ഭാര്യയാണ്. മാമിയുടെ പേരെന്തോ? ഒരു ഹായ് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെയാണ് മാമനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ആട് ഇന ആയിട്ടാണോ അതോ നാടൻ ആണോ? എല്ലാ ക്രോസും ഉണ്ട് അല്ലേ. കൂടുതൽ ഏതാണ്? കൂടുതലും ഈ കാണുന്ന മലബാരി മക്കളെ കിടക്കുന്ന നാടൻ. ഏതാണ് കൂടുതൽ ലാഭകരം? തൂക്കായാലും തൂക്കം നാടനാണ് നല്ല വില കിട്ടുന്നത്. പക്ഷേ ഇപ്പൊ എല്ലാരും നോക്കണ കൂടുതലും വളർത്താനാ വേണ്ടി ആളുകൾ വാങ്ങുന്നു അല്ലേ. വീട്ടുകാരൊക്കെ. അപ്പൊ ഇവയുടെയൊക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീറ്റ നമ്മള് പരുത്തി, ജേഴ്സി, തിത്തീറ്റ, പിന്നെ പരുത്തി, ഇത് ഇതിനെന്തായാലും ഒരു ക്രമം കാണുമല്ലോ. രാവിലെ നമ്മളിപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കലക്കി ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ എല്ലാരും കൂടെ ഒന്ന് ഒരുമിച്ച് ആണ് ഇത് കഴിക്കണം. ആട്ടിനെല്ലാം ഒരുമിച്ച് വെച്ച് കൊടുക്കും, രണ്ടു പേർക്ക് മാത്രം മാറ്റി, ബാക്കി എല്ലാവരെയും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അവർക്ക് അതാണ് ഇഷ്ടം. അപ്പൊ ഇത് കോഴ അങ്ങനെ ഒന്നും ഇല്ല, രാവിലെ ഒക്കെ പുറത്ത് വിളകൾ കൊണ്ട് കെട്ടും. ഇവിടെ അടുത്തായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ കോഴിയാണല്ലേ. അപ്പൊ കോഴി ഒന്ന് കാണാൻ പറ്റുമോ? ഇതാണ് കോഴിയുടെ കൂടെ അല്ലേ. ഇത് ഇരുമ്പാണല്ലേ. നാടൻ കോഴികളാണോ അതോ?
ഇറങ്ങി ഇത് തുറന്നു കഴിഞ്ഞാൽ ചാടി വരും രാവിലെ ഉള്ള ആഹാരങ്ങളെല്ലാം കൊടുത്ത് വൈകുന്നേരം വരെ അവരെ അങ്ങ് തുറന്നങ്ങ് വിടെ തിരിച്ചോ താനേക്കോളൂ അവര് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തനിയെ കൂട്ടിക്കാരിക്കോളൂ നടക്കണം. എങ്ങനെയാണ് മുട്ട എങ്ങനെ ഡെയിലി ഇടുവോ? ഡെയിലി മുട്ട ഉണ്ട്. മുട്ടക്കൊക്കെ ലാഭം തന്നെ. നമ്മളൊരു മുട്ട ഇപ്പൊ 7 രൂപ വെച്ചാണ് കൊടുക്കണത്. വീട്ടുകാരെ തന്നെ കൂടുതലും വന്ന് വാങ്ങിക്കൊണ്ട്. അപ്പൊ മുട്ടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാമന്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്പറും ഒക്കെ കൊടുക്കുന്നതായിരിക്കും അല്ലേ? വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കോ ആവശ്യക്കാർക്ക്? മുട്ട ഒരിടത്തും ഇല്ല, നാടൻ മുട്ട ഇല്ല. ഇല്ല ഒരിടത്തും ഇല്ല, എല്ലാത്തിനും കെമിക്കൽ ഫുള്ള് കവർ പാലുമല്ലേ. വീണ്ടും വാങ്ങിച്ചതാണ് അല്ലേ? മഴയൊക്കെ വരുമ്പോ കൂടെ ബുദ്ധിമുട്ടുണ്ട്. മഴ വെള്ളം വന്ന് കൂട്ടിനകത്തൊക്കെ ഇറങ്ങപ്പെടുത്തി ഇടയ്ക്ക് വെച്ചൊക്കെ കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മള് അട വെച്ചെല്ലാം വിരിപ്പിച്ച് നമ്മള് കൂടുതലും അട വെച്ച് വിരിച്ചാണ് എടുക്കുന്നത്. സാധാരണ ഒരു അട വിരിയാൻ വേണ്ടി എത്ര ദിവസം എടുക്കും? 21 ദിവസം. 22 ദിവസം ഉള്ളാവണം. അപ്പോഴേ മൊത്തത്തിൽ എല്ലാവരും വിരിഞ്ഞിറങ്ങുള്ളൂ. ചില സമയത്ത് അവര് ഒരു ദിവസം ഫുള്ള് അവിടെ ഇരിക്കും, ഇറങ്ങൂല, പുറത്തിറങ്ങൂല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ അവരധികം ഇറങ്ങൂല, ഇറങ്ങൂല, മക്കളെ സൂക്ഷിച്ച് അതിനകത്ത് തന്നെ. പിന്നെ ഇവിടെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളൊക്കെ? കോഴി കുഞ്ഞുങ്ങൾ ഏകദേശം എല്ലാം നാടൻ ഇനം തന്നെയാണ് അല്ലേ? എത്ര കോഴികളുണ്ട് മൊത്തത്തിൽ? കോഴി ലാഭകരമാണോ? ചാവക്കോഴികള് വീടുകളിൽ വന്ന് കൂടെ വന്ന് എന്നെ വാങ്ങിക്കൊണ്ട് പോവും. അറിഞ്ഞാ മതി, കൊണ്ടുപോകും. കോഴിയിലെ വെയിറ്റ് അനുസരിച്ച് അവര് പൈസ തരും. പൈസ നല്ല വെയിറ്റ് ഒക്കെ ഉള്ള കോഴിയാണെങ്കിൽ നമുക്ക് 500 രൂപ 600 രൂപ വെച്ച് കിട്ടും. അപ്പൊ മാമ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭം ഉള്ളത് ഏതാ? ലാഭം തന്നെയാണ്. പിടിച്ചു കൊടുക്കുമ്പോ നമുക്ക് പൈസ കിട്ടും, ഡെയിലി വരുമാനം. രാവിലെ പാല് കൊടുക്കുക, വൈകിട്ട് പാല് കൊടുക്കുക. ഇപ്പൊ ഡെയിലി എത്ര ലിറ്റർ കൊടുക്കും? കൊടുക്കുന്നുണ്ട് അല്ലേ? ഇവിടെ തോട്ടമുക്കിലാണ് അല്ലേ കൊടുക്കുന്നത്? അവര് വന്ന് വാങ്ങും അതോ നിങ്ങൾ കൊണ്ടുകൊടുക്കും? എങ്ങനെയാണ് ലിറ്ററിന് നിങ്ങളുടെ വില? സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളിൽ നിന്ന് അത്രേ കിട്ടുള്ളൂ അല്ലേ? പുറത്തു കൊടുക്കുമ്പോഴാണ് വരുമാനം കൂടുതൽ. ആർക്ക് കിട്ടണമെന്ന് അറിയാലോ. നമുക്ക് പക്ഷെ ആനുകൂല്യം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ലോണെടുത്ത് അങ്ങനെ അടച്ച് പയ്യെ അടച്ച് തീർന്നു. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂലേ? അല്ലാതെ ഇതുകൊണ്ട് വനഭൂമിയിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല.
നമുക്കുള്ള ഭൂമിയിൽ കൃഷി ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമല്ല, ഇപ്പം പിന്നെ ഇതൊക്കെ വളർത്താൻ വേണ്ടി അവര് എന്തായാലും അവര് വളർത്തുമെന്നറിയാം. അവര് ഒരു സപ്പോർട്ടും ഇല്ല, അപ്പൊ സ്വന്തം പൈസ ആണ് സബ്സിഡി കിട്ടി. സബ്സിഡി കിട്ടുന്നത് ഇപ്പൊ പകുതി പൈസ പകുതി കിട്ടും. ആ അരഭാഗം കിട്ടും. നമ്മള് മേടിച്ച എന്താണ് ഈ 280,000 ബാക്കി ലോണും ബാക്കി 1,00,000 സബ്സിഡി കിട്ടും. നമ്മള് മേടിച്ചത് നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടായി കൃഷി ചെയ്യാ, അല്ലെങ്കിൽ കന്നുകാലി വളർത്ത, അങ്ങനെയല്ലേ. മുമ്പൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പൊ ഇല്ലല്ലേ. എല്ലാരും പ്രതീക്ഷ മാത്രല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു കൂടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി എത്രത്തോളം ചിലവ് വന്നാണ്? ഈ രണ്ട് കൂടും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ? ഈ കോഴിക്കോട് സെപ്പറേറ്റ് ചെയ്തതാണ്. വെൽഡിങ്ങും അത് ഇത് എല്ലാം കൂടെ ചേർത്ത് ആവശ്യം വന്നാ ഇവിടെ നിന്ന് പോവാൻ പറ്റുമോ അവന്? വേറെ ആരെങ്കിലും ഒരാളെ പറഞ്ഞു വിടാം അല്ലേ? എന്തെങ്കിലും നല്ലൊരു ആവശ്യം വന്നാൽ പോലും പോവാൻ പറ്റില്ല. സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നു, അതുകൊണ്ട് വെളിയിൽ നിന്ന് ആരെയും വിളിക്കേണ്ടി വരില്ല. 1,00,000 അല്ലേ? കറങ്ങുന്നത് എത്ര മണിക്കൂർ എടുക്കും ഏകദേശം? കൊറച്ച് കഴിയുമ്പോ കൈ മടുക്കുമല്ലേ. സുരേന്ദ്ര, ആ അപ്പൊ ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുമോ? ഒരു കിലോമീറ്റർ ആകുന്നതാണ് കൊണ്ടുവന്നത്. ആ അവിടെ ഞാൻ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അവിടുന്ന് പൈപ്പിൽ വരും അല്ലേ? ആ പാറ ഏരിയ ആയതുകൊണ്ട് വെള്ളം കിട്ടാനൊക്കെ സാധ്യത കുറവാണ്. മലയോര പ്രദേശം നമ്മളെ ചിറ്റിപ്പാറയുടെ അടിവശത്തായിട്ടാണ് അല്ലേ? ഇവിടെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ ഇതിനൊക്കെ എന്തായാലും അസുഖവും കാര്യങ്ങളൊക്കെ വരുമല്ലോ ഓരോ സീസൺ ഒക്കെ ആകുമ്പോ. അവര് നമുക്ക് നിർദ്ദേശങ്ങൾ തരും, അതനുസരിച്ചിട്ടുള്ള ചികിത്സ നമ്മള് കൊടുക്കും. ഇപ്പൊ വേനൽക്കാലമാണ്, വേനൽക്കാലത്ത് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു? ഇപ്പൊ അധികം അസുഖങ്ങളൊന്നും ഇല്ല. വന്നാ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കാൻ. കൂടുതലും കോഴിക്കൊക്കെ എന്താണ് അസുഖം വരുന്നത് കറക്റ്റ് ആയിട്ട്?
കോഴിക്ക് പെട്ടെന്ന് ഈ പനി അതും ദൂരെ തന്നെ പനി ഈ ജലദോഷങ്ങളൊക്കെ തുമ്മല് അതൊക്കെ തന്നെയാണ് കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് അതിനും നമ്മൾ കൂടുതൽ നമ്മളെ നാടൻ മരുന്നുകളാണ് നമ്മൾ കൂടുതലിന് കൊടുക്കണത്. പച്ചിലകളെല്ലാം നമ്മൾ അരച്ച് നല്ല വൃത്തി അരച്ച് അത് അവർക്ക് ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഏറെക്കുറെ എല്ലാ അസുഖങ്ങളും കുറയും. നമ്മളെ ഈ നാടൻ പച്ചിലകൾ തന്നെയാണ് ഇവർക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. നമ്മളെ ഡോക്ടർ ഉണ്ട്, അവര് അവരെ വിളിച്ച് നോക്കിയപ്പോ നല്ലൊരു ഡോക്ടറാണ് നമുക്ക്. എന്ത് കാര്യം വിളിച്ച് പറഞ്ഞാലും അവര് കറക്റ്റ് എത്തിക്കും. നമ്മളെ കൊണ്ട് ഇപ്പം രാത്രിയാണ് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയൊക്കെ വന്ന എന്തെങ്കിലും സംശയം വന്ന അപ്പോഴും ഡോക്ടറെ വിളിച്ച് നമ്മള് നിർദ്ദേശങ്ങൾ തേടും. അതിനുള്ള മരുന്നിനായാലും അപ്പോഴും തന്നെ വിളിച്ച് അപ്പോഴേ നമുക്ക് കുറിപ്പ് തരും, ഉടനെ ചെന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കൊടുക്കുന്നു. കൂടുതലും നമുക്ക് നല്ല സപ്പോർട്ടാണ് നമ്മളെ ഡോക്ടർ. ഇപ്പൊ നമ്മളെ ഡോക്ടറോടൊന്ന് മാറിപ്പോയി. ഇപ്പൊ പുതിയ ഡോക്ടർ വന്നെന്ന് പറഞ്ഞത് കണ്ടില്ല. നമുക്കിപ്പം പിന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ നമ്മള് കണ്ടില്ല ഡോക്ടറായിട്ട്. അപ്പൊ ഇത്രയും നാളത്തെ പരിചയത്തില് ആടിനൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു അസുഖം വന്ന് കാണുമല്ലോ. എന്തെങ്കിലും ഒക്കെ ചത്തുപോയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ? അകിടുകളൊക്കെ വന്നിട്ടുണ്ട് പശുവിനല്ലേ? പശുവിനും അല്ല ആടിനും പശുവിനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ വളർത്തിയ പശുവിനൊക്കെ ഇതുപോലെ അകിടുകളൊക്കെ വന്നിട്ടുണ്ട്. ചികിത്സ ഒക്കെ ചെയ്ത് അതൊക്കെ മാറ്റിയാലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മള് കുറച്ച് ദിവസം ചികിത്സ ഒക്കെ കൊടുത്താൽ ആടുകൾക്കും രണ്ട് മൂന്നാടിന് അകിട് വീക്കം വന്ന് അകിട് ഇളകി പോയിട്ടുണ്ട്. അത് നമ്മള് എല്ലാ മരുന്നുകളെല്ലാം കൊടുത്ത് ഡോക്ടർ വന്ന് ചികിത്സ എല്ലാം കൊടുത്ത് അപ്പൊ പറഞ്ഞ് അത് കിട്ടൂല എന്നറിയാ. പോയി ആ മൂന്ന് ആട്ടിന്റെ അകിടും പോയി പോയി. പിന്നെ നമുക്ക് അത് പിന്നെ രക്ഷപ്പെടുത്തിയെടുത്ത് ആട്ടിന്റെ വേറെ കംപ്ലൈന്റ് ഇല്ലാതെ മുറിവ് എല്ലാം കരിച്ച് ഇറക്കി തന്നിട്ട് പിന്നെ നമുക്ക് അല്ലാതെ വിൽക്കാനേ പറ്റുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നു. നല്ല ആടുകളായിരുന്നു, പക്ഷെ കൂടുതലും പാലുള്ള ആടുകൾക്കാണ് ഈ അകിട് വീക്കം കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇതുപോലെ ചെറുപ്പക്കാര് കൂടുതലും കൃഷിയിലോട്ടും അതുപോലെ ഫാമിംഗ് മേഖലയിലോട്ടൊക്കെ വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലും പറയാനും എന്തെങ്കിലും അവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ട്? ചെറുപ്പക്കാര് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സർക്കാർ ജോലി നമുക്ക് തന്നെ പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഇന്നത്തെ കാലത്തുള്ള നമ്മളെ ജീവിതത്തിന് ചിലപ്പോ മുന്നോട്ട് കൊണ്ട് നമ്മളെ ഈ കൃഷി കാര്യം നമ്മളെ ഈ വളർത്തല് നാടും പശുവും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പെട്ടെന്നുള്ള ലാഭകരമായ വളർത്തൊക്കെ നമുക്ക് നല്ലതാണ്. പോയാ പോയി വന്നാ വന്നു. ഇതൊക്കെ നമ്മള് വളർത്തണം പറയുന്നത് അതൊക്കെ ഒരു ഭാഗ്യം. വളർത്തിട്ട് കാര്യമില്ല, നമ്മൾ അതുപോലെ നോക്കിയാലേ കാര്യമുള്ളൂ. നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമുക്ക് ചുമ്മാ നമ്മളൊരു ആട്ടിനെ ആയാലും ആട് പശു കോഴി നമ്മള് വെറുതെ അങ്ങ് കളഞ്ഞിട്ട് കാര്യമില്ല. അവര് നമ്മള് മക്കളെ എങ്ങനെയാണ് നോക്കണത് അതുപോലെ അവരൊക്കെ നമ്മള് നോക്കണം. അവർക്ക് ഒരു അസുഖം വന്നാലും അവർക്ക് ഒരു പനി വന്നാലും നമ്മളെ തിരിച്ചറിയണം അവർക്ക് അസുഖം വന്ന് അതാണ് അവരങ്ങനെ അവർ ക്ഷീണം ഇതൊക്കെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിപ്പോ എന്റെ ആട്ടിനായാലും പശുവിനായാലും എന്തെങ്കിലും ചെറിയ ഒരു അസ്വസ്ഥത വന്നാ എനിക്കതറിയാം. അപ്പോഴന്നെ ഞാൻ ഡോക്ടറെ വിളിച്ച് ഇതുപോലെ പറയും, അസുഖത്തിനെ കുറിച്ച് പറയും. അപ്പൊ ഡോക്ടർ അതിൻ്റെതായ നിർദ്ദേശം തന്ന് അതിനുള്ള മരുന്നുകളെല്ലാം കുറിപ്പ് തരും, അപ്പൊ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും. ഏറ്റവും നമ്മളെപ്പോഴും നമ്മളെ മക്കള് എങ്ങനെയാണ്, നമുക്ക് മക്കൾ പനി വന്നാൽ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കൂല, അവർ പനി ആണല്ലോ. അതുപോലെ തന്നെയാണ് ഇവരും. ഇവരെ നമ്മൾ അത്രയും സ്നേഹിച്ച് വളർത്തണം, സ്നേഹിച്ച് അതുണ്ട് അവർക്ക് ആ സ്നേഹം നമ്മളുടെ. എന്തായാലും ഇവിടെ ആടും കോഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും അല്ലേ? ആവശ്യക്കാർ വന്നാ കൊടുക്കും. കോഴികളെ സംബന്ധിച്ചാണെങ്കിൽ മുട്ടയ്ക്കും പാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അപ്പൊ നമ്മളെ അശോകൻ എന്നാണ് മാമന്റെ പേര്. അപ്പൊ മാമന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ സ്ക്രീനിലോ ഒക്കെ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പോ എല്ലാരും കോണ്ടാക്ട് ചെയ്യുക. നല്ല ശുദ്ധമായിട്ടുള്ള പാലും മുട്ടയും ഒക്കെ കിട്ടും അല്ലേ? പിന്നെ അതുപോലെ ആട് വളർത്താനും കോഴി വളർത്താനും അതുപോലെ പശു വളർത്താനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കും അല്ലേ? കൊടുക്കൂലേ? ഞങ്ങളെ കൊണ്ട് അറിയാന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം. അപ്പൊ ഇത്രയും നേരം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അശോകമാമനും അശോകമാമന്റെ ഫാമിലിയും ആണ്. അപ്പോ ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. പേരെന്താണ്?
അപ്പോൾ ഇവരൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.